ഇനി എത്ര മാസം കൊണ്ട് ചിട്ടി തരും? ഇതൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലേ, അടച്ചില്ലെങ്കിൽ എന്താ? ഞാനാണല്ലോ ജാമ്യക്കാരൻ. അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ടു കളയുന്നതാണ് നിന്റെ വിചാരം. അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒന്നും ഞാൻ തല്ലു. പിന്നെ എന്റെ കയ്യും കക്ഷത്തി ഇരിക്കല്ലേ. അപ്പിന്നെ എന്റെ 8 സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേല കെട്ടി. അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു, ഇനി വീട് കിട്ടിയാ മതിയല്ലോ. അതൊക്കെ ഞാൻ കെട്ടൂടാ. കമനീയമായ 2 നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കെട്ടും. പിന്നെ ഒരു കാര്യം, നിന്നെ അതിന്റെ അകത്ത് കയറ്റത്തില്ല, അതിൽ ദേഷ്യം തോന്നരുത്. സന്തോഷം, ഞാൻ ദൂരെ ഒന്നും അല്ല, ബൈനാക്കുൽ കൂടെ സാറിന്റെ വീട് നോക്കിക്കോ. ബൈനാക്കുലേ വെച്ച് നോക്കാം, കുഴപ്പമില്ല. കേരള ഓണം ടിക്കറ്റ് സാർ കാണിട്ട് വാടേ. ന്യൂമറോളജി പ്രകാരം നല്ല നമ്പർ ആണെങ്കിൽ എടുക്കും. തമിഴ്നാട് സാർ കണ്ടോടാ, ഞാൻ പറയാം. ഹരിയാനയിലുണ്ടോ മഹാലക്ഷ്മി? മഹാലക്ഷ്മി എടുത്ത. ഒരു കാപ്പി വാങ്ങിച്ചു. ശമ്പളം കിട്ടുന്ന ദിവസങ്ങൾ നിനക്കൊന്ന് ലാവിഷ് ആയിക്കൂടെ. ശരി, നിന്റെ ആക്ഷേപം ഇന്ന് ഞാൻ തീർക്കും. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ട് കുറെ കാശ് ചിലവാക്കി. എടാ നാരണം കുട്ടി, ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലടാ. ഇങ്ങനെ ഇപ്പൊ തിരിഞ്ഞു നോക്കല്ലേ, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ പുറകെ ഇരിക്കുന്ന പാർട്ടീസിനെ നോക്കിക്കേ, ലൈനാ ലൈൻ ലൈൻ. ഞാൻ ഇന്നാളെ ബി ജെ പി കണ്ടു. തിരിഞ്ഞു നോക്കല്ല, ഇവിടെ ഇവന്മാർക്കൊക്കെ നാണമില്ലടാ ഇവളുമാരുടെ പുറകെ നടക്കാൻ. അതുമല്ല ഭാര്യയും ഭർത്താവുമായിരുന്നു. അല്ലല്ലേ, ഇവന്നാൾ ദിവസം ഇവളെ ഇവൻ ഇവളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന കണ്ടു. ഓഹോ, അപ്പൊ നീ സ്ഥിരമായിട്ട് വാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ. വാച്ച് ചെയ്തല്ല, അബദ്ധത്തെ ഞാൻ കണ്ടുവരാം. നിനക്ക് എന്താണ് ഇത്ര അസൂയ? അസൂയ എനിക്കോ? എന്തിനെ, 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെയും പുറകെ നടക്കാൻ ഞാൻ തയ്യാറല്ല. നാണക്കേട്. അതിന് നിന്നെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? അതിന് ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടെ ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ, റെസ്റ്റോറന്റിൽ പോവാ, ബീച്ചിൽ പോവാ, ഇവിടെ കൊടുത്തിരിക്കുന്ന സാരി നന്നായിരിക്കുക എന്ന് പറയാ, പൊട്ട് ഭയങ്കരമായിരിക്കുക എന്ന് പറയാ, ഒരുപാട് നാണക്കേട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്റെ മനസ്സൊന്ന് വിശകലനം ചെയ്യട്ടെ. എന്താ? നീ ഈ പറഞ്ഞ വികാരത്തിനാണ് മലയാള ഭാഷയിൽ മുന്തിരിങ്ങ പൊളിക്കും എന്ന് പറയും. മറ്റേടത്തെ വർത്തമാനം ഞാൻ തമാശ പറഞ്ഞേ. ഓ അത് ശരി, കാപ്പിയുടെ പൈസ കൊടുക്കാനുള്ള നമ്പർ ആയിരിക്കും. ശരി വേണ്ട. അയ്യേ അയ്യേ അയ്യേ, കാശ്.